നമസ്കാരം. പാലക്കാടും വയനാടും ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയം വഖഫിലും മുനമ്പും തന്നെയായിരുന്നു. വഖഫിന്റെ ഭീകരത കേരളം അടുത്തറിഞ്ഞത് മുനമ്പം എന്ന തീരദേശ ഗ്രാമത്തിലൂടെയാണ്. ഇതിനു മുമ്പ് മലയാളികൾക്ക് വഖഫ് ഭേദഗതി ബിൽ ഇസ്ലാം വിരുദ്ധമായ ബില്ല് മാത്രമായിരുന്നു. ഇടത് വലത് മുന്നണികൾ പാടി പഠിപ്പിച്ചതും അത് തന്നെയാണ്. കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി ബിൽ കൊണ്ടുവന്നതിന് പിന്നാലെ നിയമസഭ ഇതിനെ എതിർത്ത് ഒറ്റക്കെട്ടായി പ്രമേയം പാസാക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് മുനമ്പം വിഷയം കത്തിപ്പടരുന്നത്. ഇതോടെ ബിൽ കേരള ജനതയുടെ ഇടയിലും വലിയ ചർച്ചയായി മാറി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതി ബില്ലിനെ കുറിച്ച് വിശദമായി തന്നെ നോക്കാം. ആ ബില്ലിൽ പരാമർശിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്. വഖഫ് ആക്ട് 1995 പേര് യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് എന്നാക്കി മാറ്റുകയാണ് 2024 എന്ന രീതിയിലേക്ക്. 5 വർഷമെങ്കിലും മുസ്ലിമായി ജീവിച്ച ഒരു വ്യക്തിക്ക് സ്വന്തം പേരിലുള്ള സ്വത്ത് മാത്രമേ വഖഫ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇനി മുതൽ സ്ത്രീകളുടെ സ്വത്ത് അവരുടെ സമ്മതമില്ലാതെ വഖഫ് ചെയ്യാൻ കഴിയില്ല. വഖഫ് ബൈ യൂസർ എന്ന അവകാശം ഉപയോഗിച്ച് വാടകക്കാരനോ ലീസിനെടുത്ത ആളോ അത്തരം വസ്തുക്കൾ വഖഫ് ചെയ്യരുത്. ഇതുവരെ വഖഫ് സ്വത്തുക്കൾ സർവേ ചെയ്യുന്നത് വഖഫിന്റെ സ്വന്തം സർവേ കമ്മീഷൻ ആയിരുന്നു എങ്കിൽ ഇനി മുതൽ അത് ജില്ലാ കളക്ടർ നിയോഗിക്കുന്ന സർവേയർ ആയിരിക്കും. ഇതുവരെ വഖഫ് ബോർഡിൽ സുന്നികൾ മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിൽ ഇനി മുതൽ അതിനു പകരം സുന്നി, ആഗഖാനി, ഷിയ, ബോറ, അഹമ്മദിയ, ജമാഅത്തെ എന്നീ മുസ്ലിം വിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തും. ഇതുവരെ വഖഫ് ബോർഡിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തിയിരുന്നില്ല. 2024 വഖഫ് ബില്ലിൽ പുതിയതായി പരാമർശിക്കുന്നതിൽ ഇനി മുതൽ 2 സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്തുന്നതാണ്. ഇനി മുതൽ വഖഫ് ബോർഡിൽ നോൺ മുസ്ലിം മെമ്പർമാരെയും ചേർക്കും. കാരണം ഇന്ത്യയിൽ ധാരാളം നോൺ മുസ്ലിം വസ്തുക്കൾ ചെയ്യപ്പെട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ വഖഫ് ചെയ്തിരിക്കുന്ന സ്ഥാവര ജംഗമ വസ്തുക്കൾ ഒരു രജിസ്റ്റർ ഇല്ല. അതിനായി ഒരു സെൻട്രൽ പോർട്ടൽ നിലവിൽ വരികയും ചെയ്യും. അതിൽ മാത്രമേ വഖഫ് സ്വത്തുകൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന് കൃത്യമായ ഡേറ്റാബേസ് സംവിധാനം ഉണ്ടാവുകയും ചെയ്യും. ആരുടെയെങ്കിലും ഭൂമി വഖഫ് ചെയ്യുന്ന പക്ഷം അയാളെ മുൻകൂട്ടി അറിയിച്ച് അയാൾക്ക് പറയാനുള്ള വാദമുഖങ്ങൾ മുഴുവൻ കേട്ടതിന് ശേഷമേ ആ ഭൂമി വഖഫ് ചെയ്യാൻ പാടുകയുള്ളൂ. ഇതുവരെ വഖഫ് സ്വത്തുക്കൾ തർക്കമുണ്ടായാൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് വഖഫ് ട്രൈബ്യൂണൽ തന്നെയായിരുന്നു. എന്നാൽ ഇനി മുതൽ അത് ഇന്ത്യൻ കോടതിയുടെ കീഴിലേക്ക് വരിക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ അപ്പീൽ കൊടുക്കാൻ ഹൈക്കോടതിയിൽ 90 ദിവസം എന്ന സമയപരിധിയും നിശ്ചയിക്കുന്നുണ്ട്. 2024 പുതിയ വഖഫ് ബില്ലിൽ വഖഫ് സ്വത്തുക്കളുടെ ട്രസ്റ്റിയായി പ്രവർത്തിക്കുന്ന മുത്തലവി എല്ലാ മാസവും സെൻട്രൽ പോർട്ടലിൽ വഖഫ് സ്വത്തുക്കളുടെ മാസക്കണക്കുകളും വർഷാവസാനം വർഷക്കണക്കും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. വഖഫ് ഭൂമിയിൽ കയ്യേറ്റം നടന്നാൽ അത് ഒഴിപ്പിക്കാനുള്ള ക്രിമിനൽ അധികാരം വഖഫ് ട്രിബ്യൂണലിനായിരിക്കും. ഇനി അത് ജില്ലാ കളക്ടറിലേക്ക് മാറുക തന്നെ ചെയ്യും. ജില്ലാ കളക്ടറെയും രജിസ്ട്രാറേയും ബോർഡിന് മുമ്പിൽ വിളിച്ചു വരുത്താനും അവർക്ക് ഉത്തരവ് നൽകാനുമുള്ള വഖഫ് ബോർഡിന്റെ അധികാരം പൂർണ്ണമായി തന്നെ എടുത്തു മാറ്റിയിരിക്കുകയാണ്. വഖഫ് സ്വത്തുക്കളിൽ സംശയം തോന്നിയാൽ അത് പരിശോധിച്ച് തീരുമാനമെടുക്കുന്നതിന് വഖഫ് ട്രിബ്യൂണൽ തന്നെയായിരിക്കും അതിന്റെ ചുമതല. അവർക്കായിരുന്നു ആ ചുമതല. പക്ഷേ ഇനി മുതൽ അത്തരം അന്വേഷണം നടത്തുന്നതിന് ജില്ലാ കളക്ടറും തീരുമാനമെടുക്കുന്നതിനും അതുപോലെ തന്നെ ഇന്ത്യൻ കോടതിയിലുമായിരിക്കും ഇനി മുതൽ തീരുമാനമെടുക്കുക. അതായത് വഖഫിന്റെ ട്രിബ്യൂണൽ മാറി ഇനി ജില്ലാ കളക്ടർക്കും ഇന്ത്യൻ കോടതികൾക്കും ഒരു തീരുമാനമെടുക്കാം. മുകളിൽ പരാമർശിച്ച പോയിന്റുകൾ മാത്രമല്ല വഖഫിൽ വരുന്ന ഭേദഗതികൾ. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ മുന്നിൽ ഇരിക്കുന്ന ഈ വിഷയം എപ്രകാരമാണോ ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റി ശുപാർശകളോടുകൂടി സർക്കാരിനെ സമർപ്പിക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സർക്കാർ അവ അത് പാർലമെന്റിൽ സമർപ്പിക്കുകയും പാർലമെന്റിൽ സമർപ്പിക്കുമ്പോൾ നടക്കുന്ന ചർച്ചകളുടെയും ഭേദഗതിയുടെയും കൂടി അടിസ്ഥാനത്തിൽ പാർലമെന്റ് പാസാക്കുന്ന നിയമമായിരിക്കും ഇനി വരാൻ പോകുന്ന വഖഫ് ബോർഡിലെ ഭേദഗതികൾ. എന്തായാലും 1995 വഖഫ് ഭേദഗതികളെല്ലാം തന്നെ ഓരോന്നായി കേന്ദ്ര സർക്കാരും കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയവും എല്ലാം പൊളിച്ചടുക്കിയിരിക്കുകയാണ്. മുനമ്പം വിഷയത്തിൽ ഇനി ജനങ്ങൾക്ക് ആനന്ദ കണ്ണീരാണ് മോദി സർക്കാർ നൽകുന്നത്. മോദി സർക്കാരിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ സമ്മാനമാണ് വഖഫ് 2024 വരുന്നത്.